നമ്മളെല്ലാവരും സൂക്ഷിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മനസ്സ്, നമ്മുടെ ദീൻ ഇതുകൊണ്ട് കളിക്കരുത്. ചില ആളുകൾ പിശാചവരെ വഞ്ചിക്കുന്നത് എങ്ങനെയായിരിക്കും? ഇത് നമ്മളിപ്പോ ചെറുപ്പമാണ്, ഈ ആസ്വാദനങ്ങളും ഈ സുഖവും ഒക്കെ ഇപ്പോഴേ ഉണ്ടാവുകയുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് നന്നാവാം, കുറച്ച് പ്രായമായിട്ട് നന്നാവാം. ഈ ഒരു ഉദറാണ്, ഈ ഒരു വാക്കാണ് പിശാജ് ഏറ്റവും അധികം ആളുകൾ വഴിപഴപ്പിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അപകടത്തെ കുറിച്ച് ഇബ്നു ഹസം പറയുകയാണ്, ഏതൊരു വസ്തുവും ഏതൊരു ഉപകരണവും അത് നാശമായിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ പൂർവ അവസ്ഥയിലേക്ക്, അതിന്റെ ആരോഗ്യസ്ഥിതിയിലേക്ക് ഒരുപാട് കഷ്ടപ്പെട്ടതല്ലാതെ അത് മടങ്ങിയതായി നമ്മൾ കണ്ടിട്ടില്ല. ഏതൊരു ഉപകരണവും ഒരു വണ്ടി വാങ്ങി നല്ലൊരു ഇടിയിടിച്ച് പൊളിച്ചത്, അത് പിന്നെ നന്നാക്കാലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇടിക്കുക കൊണ്ടുപോയിട്ട്, അത് പിന്നെ അതിന്റെ പഴയ അവസ്ഥയിലേക്ക് മാറ്റാൻ നമുക്ക് സാധിക്കുമോ? സാധിക്കൂല. അത് എത്ര നന്നാക്കിയാലും അതിന് ചില കേടുപാടുകൾ ഉണ്ടാവും. ഒരു ഫോൺ നമ്മൾ എറിഞ്ഞ് പൊടിയാക്കി, പിന്നെ അത് കൂട്ടി യോജിപ്പിക്കാം, നന്നാക്കാം, അതിന്റെ പാർട്സൊക്കെ നമുക്ക് യോജിപ്പിക്കാൻ പറ്റും. പക്ഷെ അതെന്തായി മാറും? അതിന്റെ പഴയ അവസ്ഥയിലേക്ക് അത് മടങ്ങുകയില്ല. അപ്പൊ ഒരു വസ്തുവും അതിന്റെ പഴയ അവസ്ഥയിലേക്ക് മടങ്ങുകയില്ല. ഇല്ല, അതല്ലേ ഇയൻ, ഒരുപാട് കഷ്ടപ്പെട്ടാൽ കുറച്ചങ്ങോട്ട് അടുക്കും എന്ന് മാത്രം. അതുകൊണ്ട് അള്ളാഹു നമുക്ക് തന്ന ഈ ഖൽബ് എന്ന് പറയുന്ന ഈ നിധി, നമ്മുടെ ശരീരത്തെ മുഴുവൻ ചലിപ്പിക്കുന്ന ഈ മെഷീൻ, ഈ എഞ്ചിൻ, ഇത് കൊണ്ടുപോയി നശിപ്പിക്കരുത് ഹറാമായ ചിന്തകൾ കൊണ്ട്, ഹറാമായ ബന്ധങ്ങൾ കൊണ്ട്, അള്ളാഹു അല്ലാത്തവരുള്ള താലൂക്ക്, അവരുമായുള്ള ബന്ധം കൊണ്ട് ഇതിനെ നശിപ്പിക്കരുത്, മാസിയത്തുകൾ കൊണ്ട് കളങ്കപ്പെടുത്തരുത്. ഫകൈഫ ബിദിമാഗിൻ യതവാല അലൈഹി ഫസാദു സുഖരി കുല്ല ലൈല. ഒരു ആക്സിഡന്റ് കഴിഞ്ഞ കാറിന്റെ അവസ്ഥയാണ് നമ്മൾ പറഞ്ഞത്, ഒരു പ്രാവശ്യം നിലത്ത് വീണ ഉപകരണത്തിന്റെ അവസ്ഥയാണ് പറഞ്ഞത്. ഈ തലച്ചോറ് അത് ഓരോ രാത്രിയും ലഹരി കൊണ്ട് മലിനമാക്കിയ, ലഹരി എന്ന് പറഞ്ഞാൽ മദ്യമാകാം, അങ്ങനെയുള്ള പദാർത്ഥങ്ങളാവാം, അതല്ലാത്ത ചിന്തകളാവാം, ഹറാമുകളോടുള്ള ആഗ്രഹമാകാം, ഇങ്ങനെയുള്ള പാപങ്ങളുടെ ലഹരി കൊണ്ട് ഓരോ രാത്രിയും ഈ തലച്ചോറ് എറിഞ്ഞുടച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അത് പിന്നെ നന്നാക്കാൻ സാധിക്കുമോ? അങ്ങനെ ഓരോ രാത്രിയും തന്റെ ഈ തലച്ചോറിനെ ഫസാദാക്കിയിട്ട് പിന്നെ നന്നാക്കാം എന്ന് ആരുടെയെങ്കിലും തലച്ചോറ് അവനോട് പറയുന്നുണ്ടെങ്കിൽ, അത് ഭ്രാന്തനാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. ആ തലച്ചോറ് അത് ശരിയായ നിലയിലാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്.